അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സംവിധാനത്തിലൂടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോൾ ഞാനുള്ളത് UAE യിലാണ്. എന്നോടൊപ്പമുള്ളത് നെടുമങ്ങാട് സാദത്തുക്ക. സാദത്തുക്കായുടെ 13 വയസ്സുള്ള മകള് 2 മാസം മുമ്പ് നാദിയ ഫാത്തിമ ഹിഫ്ദിന് പഠിച്ചുകൊണ്ടിരുന്ന മകള് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ആ മകളുടെ മരണം ഏതാണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം 2 ജുസ് ഹാഫിലത്തായി ഹിഫ്ദുൽ ഖുർആനിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അസുഖം വന്ന് മരണപ്പെട്ടു. മകളുടെ ഡയറി തുറക്കുമ്പോൾ ആദ്യം കണ്ടത് സ്വർഗത്തിലേക്കുള്ള ക്ഷണം അടങ്ങുന്ന വിവരണങ്ങളോടുകൂടിയുള്ള കത്താണ്. ആ ഡയറി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളൊരു പക്ഷേ അതിൻ്റെ പേജുകൾ കണ്ടിട്ടുണ്ടാവും. ഈ ഡയറിയിൽ മോൾ എഴുതി വച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടാണ് യാത്രയായത്. അള്ളാഹു ആ മകളുടെ കബർ സ്വർഗമാക്കി കൊടുക്കുമാറായ. ആ ഒരു കത്ത് മാത്രമല്ല, അതിൻ്റെ ഓരോ വരിയും വായിച്ചു നോക്കുമ്പോൾ ആ മകളുടെ ഡയറിയുടെ പേജിൽ ഐ ലവ് യു എന്ന് എഴുതി വച്ചിട്ട് ആ മകൾ എഴുതിയിട്ടുള്ളത് ഞെട്ടറ്റ് വീഴുന്ന ഓരോ ഇലയും മറ്റുള്ള ഇലകളോട് പറയുന്നു ഇനി ഇൻവെർട്ടഡ് കോമയിൽ ഇന്ന് ഞാൻ നാളെ നീ. മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ മയ്യത്തുകെട്ടിലും നമ്മോട് ഇന്ന് ഞാൻ നാളെ നീ. കബർ മണ്ണിട്ട് മൂടി തസ്ബീത്ത് ചൊല്ലി പിരിഞ്ഞു പോകുന്ന ഓരോ കബറും നമ്മോട് പറയുന്നു ഇന്ന് ഞാൻ നാളെ നീ. ആര് തൻ്റെ ബുക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് എഴുതുന്നുവോ ആ ബുക്ക് നശിക്കുന്നത് വരെ അത് പൊറുക്കലിനെ തേടും. ഇൽമിനെ അന്വേഷിക്കുന്ന വഴിയിൽ വല്ലവനും പ്രവേശിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കും. ഇങ്ങനെ ഖബറിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും മാത്രം ഒരു മോള് 13 വയസ്സുള്ള മകള് ഡയറിയിൽ എഴുതി വച്ചിട്ട് അതിലെഴുതിയ എല്ലാ വരികളും ഇപ്പം ഞാൻ വായിക്കുന്നില്ല. ഖബറിൽ ശരീരം നശിക്കാത്തവർ, യോദ്ധാവ്, പണ്ഡിതന്മാർ, നബിമാർ, വാങ്കു വിളിക്കുന്നവർ ഹാഫിദീങ്ങൾ, അതിനുശേഷമാണ് സ്വർഗത്തിലേക്കുള്ള ക്ഷണവും സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയും എല്ലാം അതിലെഴുതി വച്ചത്. അള്ളാഹു ആ മകളുടെ കബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ.